ബിജെപി നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് സീറ്റുകൾ കുറയാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നതായിട്ട് നമ്മൾക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പൊ ബിജെപിയുടെ കാര്യകർത്താക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോ നമ്മുടെ ഹരിയാന പോലെയുള്ള രാജസ്ഥാൻ ഇങ്ങനെ ചില സംസ്ഥാനം അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ പോലും ഒരു 3-4 സീറ്റുകളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങളത് വലിയ രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ബി ജെ പി നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങൾ, മുന്നേറ്റമുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഈ പറയുന്ന ബംഗാൾ അടക്കം അതിന് ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. പക്ഷെ പ്രതിസന്ധി അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഈ ജനങ്ങളുടെ മുന്നിൽ പല ആളുകളും ഇത് മുന്നോട്ട് വെക്കുന്നു. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യം? ഈ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് നരേന്ദ്ര മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ വലിയൊരു കുറ്റ ഒരു 3-ാം ഘട്ടം തുടങ്ങിയ സമയത്ത് കേരളത്തിനടക്കം മോദിക്ക് 1-ാം ഘട്ടത്തിൽ 2-ാം ഘട്ടത്തിൽ കൃത്യമായ ഈ മാധ്യമങ്ങളും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കി ബി ജെ പിക്ക് അനുകൂലമായ വലിയ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു, അതിന് മറികടക്കാൻ നടത്തും. കാരണം അങ്ങനെ ഒരു പ്രചരണം നടത്തിയാണല്ലോ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വേഗത തടയുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഹരിയാനയിൽ പ്രശ്നമുണ്ട്, രാജസ്ഥാനിൽ പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെന്താ പറയുന്നത്? അവിടെയുള്ള 3 സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ ക്ലീൻ ടൂത്ത് മാരനാണെന്ന് കണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന ഘട്ടം ബി ജെ പിയുടെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന സർവേകളിലോ അല്ലെങ്കിൽ മാധ്യമ വിചാരണ കോടതിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അന്തി ചർച്ചകൾ നടത്തിക്കൊണ്ടുള്ളതല്ല ബി ജെ പിയുടെ പ്രവർത്തനം. ബി ജെ പിയുടെ പ്രവർത്തനം ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിലെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച സർക്കാരാണ് നരേന്ദ്ര. അത് ഹരിയാനയിലും മോചിപ്പിച്ചിട്ടുണ്ട്, ജാർഖണ്ഡിൽ മോചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അടിസ്ഥാന ജനങ്ങൾ ഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജീവിതം മുഴുമുഞ്ഞു വെച്ച കർമ്മധീരനായിട്ടുള്ള പ്രധാനമന്ത്രി അധികാരത്തിലെത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ സ്വച്ഛ് ഭാരത് നടന്നത്, സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ കേവലം ചൂലെടുത്ത് ഒരു ഭാഗത്തെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലുള്ള അഴിമതിയെ ക്ലീൻ ചെയ്യണം. നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് നോക്കും, നിങ്ങൾ ഈ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നു, 1 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ പാർലമെന്റ് രേഖയ്ക്കകത്ത് 1 രൂപയുടെ അഴിമതിയുടെ പേരിൽ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ക്ലീൻ ആയിരുന്നു, അത്രയും ക്ലീൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് ഈ രാജ്യത്തിൽ അദ്ദേഹം വലിയൊരു പ്രഖ്യാപനം ഉണ്ട്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ 10 വർഷത്തിനുള്ളിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്ത ഒരു പൗരന് പോലും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവില്ല. അത് സത്യമായി ഇന്ന് 4 കോടി ജനങ്ങൾക്കാണ്, 4 കോടി വീടുകളാണ്, 10 കോടി ജനങ്ങൾക്ക് കിടക്കാനുള്ള 4 കോടി വീടുകൾ അദ്ദേഹം നൽകുന്നു. ഗ്യാസ് നൽകുന്നു, ടോയ്ലറ്റ് നൽകുന്നു, 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഈ രാജ്യത്തിലെ വലിയൊരു ജനത വരുന്നു. ഇന്നും ഗരീബ് നമുക്കറിയാം, നമ്മുടെ റേഷനരി ഇപ്പൊ 85 കോടി ജനങ്ങൾക്കാണ് സൗജന്യമായിട്ട് റേഷൻ നൽകുന്നത്. 85 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് റേഷൻ നൽകുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ രാജ്യത്ത് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, നരേന്ദ്രമോദി സർക്കാർ വരുന്ന സമയത്ത് ആകെ ഇന്ത്യ മഹാരാജ്യത്തുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ എണ്ണം എന്ന് പറയുന്നത് 1,100 ആണ്. ഇന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വരുന്നു. അപ്പൊ കേരളത്തിൽ പോലും സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഭാഗമായിക്കൊണ്ട് 25 ലക്ഷം പേരാണ് തൊഴിൽ ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കി, കേരളത്തിൽ പോലും 25 ലക്ഷം പേര് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മേഖലയിൽ വലിയ വിപ്ലവം തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകുന്നു. ലോകത്തെ ഡിജിറ്റൽ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മണി ട്രാൻസാക്ഷൻ നടക്കുന്ന മേഖലയായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. ഇപ്പൊ നമുക്ക് അറിയാലോ, 10 രൂപയുടെ പച്ചക്കറി മേടിച്ചു കഴിഞ്ഞാൽ അതിൽ 10 രൂപയെ കൊണ്ടു നമ്മൾ പണ്ട് ഇതിനെ കളിയാക്കി, ചിദംബരമൊക്കെ കളിയാക്കിയിട്ടുണ്ട്, 5 രൂപ ബാക്കി എങ്ങനെയാണ് പൈസ കൊടുക്കുക എന്ന് അല്ലെ. 10 രൂപ കൊണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലായി 8 രൂപയ്ക്കും ട്രാൻസാക്ഷൻ നടത്താം, 5 രൂപയ്ക്കും ട്രാൻസാക്ഷൻ നടത്താം, 5-50 പൈസയ്ക്കും ട്രാൻസാക്ഷൻ നടത്താം എന്ന രീതിയിലേക്ക് നമ്മുടെ കടല കച്ചവടക്കാരൻ മുതൽ റിലയൻസ് മാളിലേക്ക് വരെയുള്ള വലിയൊരു വളർച്ചയിലാണ് സംഭവിച്ചത്. ഡിജിറ്റൽ മേഖലയിൽ എത്ര അഭ്യസ്തരായുള്ള ചെറുപ്പക്കാരാണ്. ഇപ്പൊ നോക്കും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ ഭാഗമായി യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകന് നിങ്ങൾ സ്വന്തമായി നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾക്ക് നടത്തേണ്ട ഒരു സാധ്യത എത്രത്തോളം വലുതാണെന്നുള്ളത്. അപ്പൊ ലോകത്തെ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഭാരതത്തെ കൈപിടിച്ചുയർത്തിയ പ്രധാനമന്ത്രിക്കൊപ്പം ഈ രാജ്യത്തിൽ യുവത നിൽക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് പറയാനൊന്നുമില്ല, രാമക്ഷേത്രം അല്ലെ നമ്മൾ പറഞ്ഞു, രാമക്ഷേത്രം വരുമ്പോ ഒന്നും CAA നടപ്പിലാക്കുമോ? നടപ്പിലാക്കി. നമ്മൾ ഏറ്റവും വലിയ ഗ്രാമത്തിയായിരുന്നു സ്ത്രീ സംവരണം, സ്ത്രീ സംവരണമായ സംവരണം നടപ്പിലാക്കി.
ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു, മുത്തലാഖ് പോലെയുള്ള സ്ത്രീവിരുദ്ധമായ ഒരു കാര്യത്തെ തൂത്തെറിയുന്നു. അപ്പൊ എല്ലാ അർത്ഥത്തിലും മോഡി വരുമെന്നുള്ള ട്രെൻഡിന് അനുകൂലമായ സാഹചര്യത്തിൽ ഒരുപറ്റം മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും നടത്തുന്ന ഒരു ഗിമിക്കാണ് ഈ പറയുന്ന ഉപപ്രചരണം. അതിനർത്ഥം അങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതാവിനുള്ള 50 സീറ്റ് കോൺഗ്രസിന് കിട്ടണം, പ്രാദേശിക കക്ഷികൾക്ക് എല്ലാവരും കൂടി 150-200 സീറ്റ് കിട്ടണം. അപ്പൊ 400+ എന്ന് പറഞ്ഞതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ട് കാണാൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഹരിയാനയിലെ ബി ജെ പിയുടെ പ്രവർത്തനമായിക്കോട്ടെ, കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനമായിക്കോട്ടെ, അതിനൊരു സുസംഘടിതമായ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെയാണ് ഇലക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് എല്ലാ സ്വഭാവത്തിലും എല്ലാ കാലഘട്ടത്തിലും ഒരേ സ്വഭാവത്തോട് കൂടിയിട്ടൊന്നും എല്ലാ സംസ്ഥാനത്ത് പോകില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാം ബംഗാളിലിരുന്നു, ബംഗാളിലല്ല കർണാടക. പക്ഷെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം, നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു സാഹചര്യം, ഭരണത്തിന് അനുകൂലമായ സാഹചര്യം ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് ബി ജെ പി തളരുന്നത് അല്ലെ, ബി ജെ പിക്ക് വോട്ട് കുറയും, സീറ്റ് കുറയും. ഇപ്പം നോക്കൂ, കഴിഞ്ഞ ദിവസം തന്നെ മല്ലികാർജുന കാരണം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യത്തിൽ പറഞ്ഞ 400 കിട്ടില്ല 300 കിട്ടുന്ന, 400 കിട്ടില്ല 300 കിട്ടുമെന്നാണ്. ഇപ്പോ ഈ നമ്മുടെ ഈ ജയിലിൽ നിന്ന് പരോളിൽ വന്നിട്ടുള്ള കെജ്രിവാൾ പറഞ്ഞത് ബി ജെ പി വരില്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ, കെജ്രിവാൾ പറയുന്നത് മോഡി മാറി അമിത്ഷ വരും, അപ്പോഴും മരിക്കാൻ പോകുന്നതാരാ. അപ്പൊ നോക്കൂ, ഇതിന്റെ മല്ലികാർജുന കാര്യത്തിലായിക്കോട്ടെ, അരവിന്ദ് കെജ്രിവാളിലായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ബി ജെ പി വരുമെന്നുള്ള കാര്യം. പിന്നെ നാലാമതി വരെ ഇവർക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ തീർത്ത് അങ്ങനെയാണല്ലോ, ഏതൊരു പാർട്ടിയാണെന്ന സമയത്ത് അവർക്ക് അത് പറയില്ലെന്ന് നടക്കുള്ളൂ. അതിന് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ഘട്ടത്തിലെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, രണ്ടാം ഘട്ടത്തിലെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മുന്നേറിയ ഒരേ ഒരു പ്രസ്ഥാനം ബി ജെ പിയാണ്. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ നോക്കുന്നു, ഇവിടെ കോൺഗ്രസ്സുകാർ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാജ്യത്തിലെ ജാതീയപരമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാകാൻ വേണ്ടി ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ജാതി സെൻസസിന്റെ പൊള്ളത്തരത്തെ നരേന്ദ്രമോദി പൊളിച്ചെഴുതി, പൊളിച്ചെഴുതിയപ്പോ ഇവരെന്ത് ചെയ്തു, അപ്പൊ മനസ്സിൽ മോഡി വർഗീയത പറഞ്ഞു. ഇവിടെ പറയുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ സ്വത്തിന്റെ കണക്കെടുത്ത് ആ കണക്കെടുത്തുകൊണ്ട് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തും. ആ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ അവകാശികളെ പ്രഖ്യാപിക്കും, ഒരു മതത്തിൽപ്പെട്ട ഒരാളുകൾക്ക് ആണ് പറഞ്ഞത്. ഇവർ പറയുന്നില്ല ആദിവാസിക്കാണെന്ന് പറയുന്നില്ല, വനവാസിക്കാണെന്ന് പറയുന്നില്ല, ഒബിസി പാർട്ടി പറയുന്നില്ല. ഇതിന്റെ ആദ്യത്തെ അവകാശിന്റെ ഒരു മതവിഭാഗത്തെ കൊണ്ടുവരുന്നതിന്റെ കുതന്ത്രത്തെ മോദി ചോദ്യം ചെയ്തപ്പോ മോദി വർഗീയവാദിയാകും. ആരാണ് സത്യത്തിൽ ജാതി കൊണ്ടുള്ള കളിക്ക് തുടക്കപ്പെട്ടത്? ഇപ്പോ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നില്ല, ഇപ്പോ ഈ സ്വത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നില്ല. നമ്മൾ പണ്ട് മാവോയിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകാർ കാരണം ലോകത്തിൽ തന്നെ പരാജയപ്പെട്ട ഒരു സംവിധാനമാണ് ഈ സ്വത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്വത്ത് ഡിസ്ട്രിബ്യൂഷൻ അവ ശാശ്വതമായില്ല, കാരണം ഇനി പോലൊരു വ്യത്യസ്തമായ സ്ഥലത്ത് സ്വത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. എന്റെയും നിങ്ങളുടെയും സ്വത്തിനെ അത് പിടിച്ചെടുത്തുകൊണ്ട് ഇവിടെ വന്ന ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക? ഞാൻ എന്റെ 30 വർഷത്തെ അധ്വാനം കൊണ്ട് ഞാൻ പടുത്തുയർത്തിയിട്ടുള്ള എന്റെ അധ്വാനത്തെ മുഖവിലേക്ക് എടുക്കാത്ത അപ്പുറത്തൊരാൾക്ക് അധ്വാനിക്കാത്തതിന്റെ പേരിൽ സ്വത്തില്ലാത്ത ഒരാൾക്ക് എന്റെ സ്വത്തെങ്ങനെ പിടിച്ചു കൊടുക്കാൻ സാധിക്കുക? അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ഉട്ടോപ്യൻ ആശയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു പ്രകടന പത്രികമായി കോൺഗ്രസ് വരുന്നു. ആ പ്രകടന പത്രികയിലെ പൊള്ളത്തരത്തെ നരേന്ദ്രമോദി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുന്ന സമയത്ത് മോദിച്ച് വർഗീയവാദി,